Hi friends, BC Master the Gateway to Success in the Aramate Mock Exam Lake, Elavakum Sagadam. Namada, Idinodagam, Anja Mock Exam, sir, conduct it under. Add in the link in the description box, post it, and attend it to the worker, attend it, and then we will test it. First question: Kerlathe, Gothra Samskariga Samuchayam, Nilavimana, Jilla Edana. Options: വയനാട്, കണ്ണൂർ, എറണാകുളം, പാലക്കാട്. ശരിയായിട്ടുള്ള ആൻസർ എറണാകുളമാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല നമുക്ക് വയനാട് എഴുതാൻ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എറണാകുളം ജില്ലയാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് സിലബസിൽ പ്രത്യേകം പറയുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്താനായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? കനിവ്, സ്നേഹാലയം, സ്നേഹപൂർവം, സാന്ത്വനം. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? കനിവ്. അപ്പോ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്നും ഭക്ഷണവും ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. അപ്പോ സ്നേഹപൂർവം എന്താണ്? അത് മറ്റൊരു സ്കീമാണ്. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകാൻ വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാന്ത്വനം എന്ന് പറയുന്നത് എന്താണ്? കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള 9-അംഗ ബെഞ്ചിന്റെ തലവൻ ആരാണ്? ഓപ്ഷൻസ്: KV മോഹൻകുമാർ, SA ബോബ്ഡെ, YV ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര. SA ബോബ്ഡെ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോ ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നം പരിഹരിക്കാനുള്ള 9-അംഗ ബെഞ്ചിന്റെ തലവനാണ് SA ബോബ്ഡെ. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. വിവാഹപ്രായ ഏകീകരണം നടപ്പാക്കുന്നത് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? സുബ്രഹ്മണ്യം കമ്മീഷൻ, ജയ ജെയ്റ്റ്ലി കമ്മീഷൻ, ചോക്കൂർ കമ്മീഷൻ, കുര്യൻ ജോസഫ് കമ്മീഷൻ. ശരിയായിട്ടുള്ള ആൻസർ ജയ ജെയ്റ്റ്ലി കമ്മീഷൻ ആണ്. അപ്പൊ വിവാഹപ്രായ ഏകീകരണം നടപ്പാക്കുന്നത് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജയ ജെയ്റ്റ്ലി കമ്മീഷൻ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലഡാക്കിലെ ആദ്യ ലെഫ്റ്റനന്റ് ജനറൽ ആരാണ്? അപ്പൊ നമുക്കറിയാം ലഡാക്ക് ഇപ്പോ യൂണിയൻ ടെറിട്ടറി ആണ്. അവിടുത്തെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു, രാധാകൃഷ്ണ മാത്തൂർ, അജിത് കുമാർ ഡോവൽ, ദേശ് ദീപക് വർമ്മ. രാധാകൃഷ്ണ മാത്തൂർ അല്ലെങ്കിൽ RK മാത്തൂർ ആണ് ലഡാക്കിലെ ആദ്യ ലെഫ്റ്റനന്റ് ഗവർണർ. അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം. 1857 വിപ്ലവത്തിന്റെ അംബാസഡർ ആരാണ്? അപ്പോ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവത്തിന്റെ അംബാസഡർ ആരാണ്? ഓപ്ഷൻസ്: നാനാ സാഹിബ്, താന്തിയ തോപ്പി, ജോൺ സീലി, അസിമുള്ള ഖാൻ. അസിമുള്ള ഖാൻ ആണ് 1857 വിപ്ലവത്തിന്റെ അംബാസഡർ എന്ന് അറിയപ്പെടുന്നത്. Thank you.
ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചനൻ എന്നറിയപ്പെട്ടത് ആരാണ്? ദാദാഭായ് നവറോജി, ഗാന്ധിജി, ചാൾസ് മെക്കാഫ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായിട്ടുള്ള ആൻസർ ചാൾസ് മെക്കാഫ് ആണ്. ഇതും 2019 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭീമ എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ശരിയായിട്ടുള്ള ആൻസർ കൃഷ്ണയാണ്. അപ്പം ഭീമ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംല, ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിലെ ഏതു മലനിരയിലാണ്? ഓപ്ഷൻസ് ഹിമാദ്രി, ഹിമാചൽ, കാറക്കോറം, സിബാലിക്. ശരിയായിട്ടുള്ള ആൻസർ ഹിമാചൽ ആണ്. അപ്പോ ഉത്തര പർവ്വത മേഖല ഇന്ത്യൻ ജോഗ്രഫിയുടെ പ്രധാന ഭാഗമാണ്. ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായും ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയവ. അതിൽ തന്നെ ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്, ഏറ്റവും ടോപ്പിലാണ്. അവിടെയാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്കപർവ്വതം തുടങ്ങിയ ആ മലനിരകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്, നമ്മുടെ ഗംഗ, യമുന തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനവും ഈ ഹിമാദ്രി മേഖലയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് തെക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഹിമാചൽ. അപ്പോൾ ഹിമാചൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ഇവിടെയാണ് ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിന്റെയും സദേൺ മോസ്റ്റ് പോർഷൻ ആണ് സിവാലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൂൺസുകൾ, ഡെറാഡൂൺ ഒക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവാലിക്കിലാണ്. അപ്പം ഇന്ത്യൻ ജോഗ്രഫി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു ജലപാതയുടെ ഭാഗമാണ്? അപ്പം ഏതു നാഷണൽ വാട്ടർവേയുടെ ഭാഗമാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ? ഓപ്ഷൻസ് NW1, NW3, NW2, NW4. അതായത് നാഷണൽ വാട്ടർവേ 1, 3, 2, 4 എന്നുള്ളതാണ് ഓപ്ഷൻസ്. അപ്പം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ബന്ധിപ്പിക്കുന്നത് ഏത് ജലപാതയാണ്? ശരിയായിട്ടുള്ള ആൻസർ NW3 ആണ്. നാഷണൽ വാട്ടർവേ 3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ബന്ധിപ്പിക്കുന്നത്. അപ്പം NW1 നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് അലഹബാദ് ഹാൽഡിയ, NW2 എന്ന് പറയുന്നത് സാദിയ ധൂബ്രി തമ്മിൽ കണക്ട് ചെയ്യുന്നു. NW3 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കണക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം ഏതാണ്? അപ്പോൾ ഇതൊക്കെ PSC പരീക്ഷകൾ ധാരാളമായി റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമ്മൾ തെറ്റിക്കാൻ ഒരിക്കലും പാടില്ലാത്ത ചോദ്യമാണ്. ഓപ്ഷൻസ് പറയാം. മലബാർ കലാപം, മാപ്പിള കലാപം, പുന്നപ്ര വയലാർ സമരം, കീഴരിയൂർ ബോംബ് കേസ്. ശരിയായിട്ടുള്ള ആൻസർ കീഴരിയൂർ ബോംബ് കേസാണ്. KV മേനോനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതും 2019 VO ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടുള്ള ബാക്കി പോർഷൻസ് എല്ലാം തന്നെ കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പഠിക്കണം. ഓപ്ഷൻസ് മലപ്പുറം, പാലക്കാട്, വയനാട്, തൃശ്ശൂർ. മലപ്പുറമാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലം
മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓപ്ഷൻസ് കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം, വയനാട്. ഇത് ചിലർക്കെങ്കിലും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള ആൻസർ കോഴിക്കോടാണ്. അപ്പൊ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തല്ല, കോഴിക്കോടാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അപ്പൊ ഞാൻ താഴെ പറയുന്ന നാല് ഓപ്ഷൻസിൽ തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻസ് മരുഭൂമി, കായൽ, ഡെക്കാൻ പീഠഭൂമി, തീരപ്രദേശം. ശരിയായിട്ടുള്ള ആൻസർ മരുഭൂമിയാണ്. അപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടാത്ത ഭാഗമാണ് മരുഭൂമി. ഡെക്കാൻ പീഠഭൂമിയും കായലും തീരപ്രദേശവും എല്ലാം തന്നെ സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ്. അടുത്തായിട്ട് നമുക്ക് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏത്? താഴെ പറയുന്നത് ദ്രവ അമോണിയ, പെട്രോളിയം, ദ്രവ ഓക്സിജൻ, ദ്രവ ഹൈഡ്രജൻ. അതായത് റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ലിക്വിഡ് അമോണിയ, ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഹൈഡ്രജൻ, പെട്രോളിയം. ഇതിൽ ഏതാണ് റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്? ശരിയായിട്ടുള്ള ആൻസർ ദ്രവ ഹൈഡ്രജൻ, ലിക്വിഡ് ഹൈഡ്രജൻ ആണ് റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്സിജൻ നിറമില്ലാത്തൊരു വാതകമാണ്, എന്നാൽ ദ്രവ ഓക്സിജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജന്റെ നിറം എന്താണ്? അപ്പൊ നമ്മൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഒരു കളർ ഇല്ലാത്ത ഒരു വാതകമാണ്, എന്നാൽ ലിക്വിഡ് ഓക്സിജന്റെ നിറം എന്താണെന്നുള്ളതാണ് ചോദ്യം. നിറമില്ല, ചുവപ്പ്, മഞ്ഞ, നീല. ശരിയായിട്ടുള്ള ആൻസർ നീലയാണ്. അപ്പോൾ ലിക്വിഡ് ഓക്സിജന്റെ നിറം എന്ന് പറയുന്നത് നീലയാണ്. അല്ലാണ്ട് ഓക്സിജന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നിറമില്ലാത്ത വാതകമാണ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഡൽഹി, കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്. ഡൽഹി യൂണിയൻ ടെറിട്ടറി ആണ്, എന്നാലും പി സി ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ എവിടെയാണ് എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ശരിയായിട്ടുള്ള ആൻസർ തമിഴ്നാടാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വമാണ് ചോദിച്ചിരിക്കുന്നത്. ചാൾസ് നിയമം, ചലന നിയമം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം. അപ്പോ ഹൈഡ്രോളിക് പ്രസ് താഴെ പറയുന്ന ചാൾസ് ലോ അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ, ചലന നിയമം. അപ്പൊ ഇതിൽ ഏതാണ് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ആൻസർ പാസ്കൽ നിയമം. അപ്പൊ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ട്രിഷ്യം, ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ഇവയൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്സ് ആണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അപ്പോൾ ഇതിൽ ഏത് ഐസോട്ടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഡ്യൂട്ടീരിയമാണ്, ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം എന്ന ഐസോട്ടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് 21-ാമത്തെ ചോദ്യം നോക്കാം. മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? ഓപ്ഷൻസ് 3, 5, 4, 7. അപ്പോ മൗലിക അവകാശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് 6 മൗലിക അവകാശങ്ങളാണുള്ളത്.
പതിനൊന്ന് മൗലിക കടമകൾ. അപ്പോ ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അപ്പൊ എത്ര തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. അഞ്ച് അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. ഏതൊക്കെയാണ് ഈ റിട്ടുകള്? ഹേബിയസ് കോർപ്പസ്, സെർഷ്യോററി, മാൻഡമസ്, കോ വാറന്റോ, പ്രോഹിബിഷൻ. ഇങ്ങനെ അഞ്ച് റിട്ടുകളാണ് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ ഏതു മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്? അപ്പൊ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നുള്ളത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, വിദ്യാഭ്യാസപരമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. അപ്പം ഈ പറയുന്ന അവകാശങ്ങളിൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം എന്നുള്ളത് ഏത് മൗലിക അവകാശങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിതും. സമത്വത്തിനുള്ള അവകാശം. അപ്പം സമത്വത്തിനുള്ള അവകാശത്തിനാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കല് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന അവകാശങ്ങളും കടമകളും എന്നുള്ള നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ടൈപ്പ് ചോദ്യം കേരള പി സി 2020 തന്നെ നടത്തിയ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ മൗലിക അവകാശങ്ങളും അത് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണോ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് സിറിയൻ ജോസഫ്, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ശരിയായിട്ടുള്ള ആൻസർ രംഗനാഥ മിശ്രയാണ്. അപ്പോ ഇന്ത്യയിലെ ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാല് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? അപ്പൊ താഴെ പറയുന്നതിൽ ഏത് അമെൻമെന്റ് പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? അതായത് സ്വത്തവകാശം, പ്രോപ്പർട്ടി റൈറ്റ് എന്നുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അത് ഈ താഴെ പറയുന്ന ഒരു അമെൻമെന്റ് പ്രകാരം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. അപ്പൊ ഈ പറയുന്ന ഏത് അമെൻമെന്റ് ആണത്? 52 ഭേദഗതി, 72 ഭേദഗതി, 42 ഭേദഗതി, 44 ഭേദഗതി. അപ്പൊ 42nd അമെൻമെന്റ്, 44th അമെൻമെന്റ്, 52nd അമെൻമെന്റ്, 72nd അമെൻമെന്റ്. ഇതിൽ ഏത് അമെൻമെന്റ് പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? നാൽപ്പത്തിനാലാം ഭേദഗതി. അപ്പോ 44th അമെൻമെന്റ് പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. പിന്നെയോ അതിപ്പോ എന്താണ്, ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. അപ്പൊ സ്വത്തവകാശം എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് ആണിപ്പോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവന അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്? സേവന അവകാശ നിയമം 2013 നവംബർ 1, 2010 നവംബർ 1, 2014 നവംബർ 1, 2012 നവംബർ 1. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 2012 നവംബർ 1 ആണ്. അപ്പം 2012 നവംബർ 1 എന്നുള്ളത് കേരളപ്പിറവി ദിനമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് 2012 നവംബർ 1 സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവന അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അപ്പോ ഫ്രണ്ട്സ്, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ 25 ക്വസ്റ്റ്യൻ ഇട്ടതിൽ 5 കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്ന 5 കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ 2019 ഉം 2020 ഉം കേരള പി സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ റിവിഷൻ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.
ഈ ക്വസ്റ്റ്യൻസും ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് അടുത്ത മോക്ക് ടെസ്റ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.